ഔട്ട് ഓഫ് റേഞ്ചിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കേരളത്തിൽ ഇപ്പോൾ പൊളിക്കലിന്റെ കാലമാണെന്ന് തോന്നുന്നു. ഫ്ളാറ്റ് പൊളിക്കൽ, പാലം പൊളിക്കൽ എന്നിങ്ങനെ പൊളിക്കൽ ചർച്ചകൾ നീളുകയാണ്. ഇതിനിടയിൽ താരമായിരിക്കുന്നത് പാലാരിവട്ടത്തെ മേൽപ്പാലമാണ്. ഏവർക്കും സ്വാഗതം. പാലത്തിൽ കുലുക്കം, പോക്കറ്റിൽ കിലുക്കം. കേളം കുലുങ്ങിയാലും പാലം കുലുങ്ങില്ല എന്നായിരുന്നല്ലോ ഇതുവരെയുള്ള നമ്മുടെ പഴഞ്ചൊല്ല്. എന്നാൽ പാലാരിവട്ടത്തെത്തിയപ്പോൾ ഈ ചൊല്ലിൻ്റെ ചിട്ടവട്ടം ആകെ മാറി. കേളം കയറിയില്ലെങ്കിലും പാലം കുലുങ്ങും എന്നാണ് ഇപ്പോൾ ഇന്നാട്ടുകാർ പറയുന്നത്. കോട്ടയം നാഗമ്പടത്ത് മേൽപ്പാലം പൊളിക്കാൻ വന്നവർ ബോംബ് വച്ചിട്ടും പാലം കുലുക്കമില്ലാതെ നിൽക്കുന്നത് കണ്ട് തലയിൽ മുണ്ടുമിട്ട് മടങ്ങി. പാലാരിവട്ടത്താണെങ്കിൽ കുലുങ്ങുന്നതിൻ്റെ നാണം മറയ്ക്കാൻ ഒരു പാലം തലയിൽ മുണ്ടുമിട്ട് നിൽക്കുന്നു. ഉദ്ഘാടനത്തിന് അണിഞ്ഞൊരുങ്ങി സുന്ദരിയായി നിന്ന പാലാരിവട്ടം പാലത്തെ സംബന്ധം ചെയ്യാൻ എത്രയോ പേരാണ് വരണമാല്യവുമായി അന്ന് ക്യൂ നിന്നത്. വെറും കമ്പിയും സിമെന്റും മണലുമായി വല്ലെടുത്തുമൊക്കെയായി കിടന്ന ഇവളെ പാലാരിവട്ടത്ത് കൊണ്ടുവന്ന് പാലമാക്കി മാറ്റിയത് ഞങ്ങളാണെന്ന് ഇടതുപക്ഷം. കണ്ണും കൈയും കാണിച്ച് അങ്ങനെ സുന്ദരിപ്പാലത്തെ വളക്കേണ്ടെന്നും തലയിലും താഴത്തും വയ്ക്കാതെ ഇവളെ വളർത്തി വലുതാക്കിയത് ഞങ്ങളാണെന്നും വലതുപക്ഷം. എന്നാൽ കേന്ദ്രത്തിൻ്റെ വന്ധിത ചികിത്സയിലൂടെയാണ് ഇവൾ ഉണ്ടായതെന്നും അക്കാര്യത്തിൽ മറ്റാരും അവകാശം പറയേണ്ടെന്നും മറ്റൊരു കൂട്ടർ. ഇതൊന്നും പോരാഞ്ഞ് നേതാക്കളുടെ ചിത്രം പതിച്ച കല്യാണക്കുറികൾ രാഷ്ട്രീയക്കാർ മത്സരിച്ച് അവളുടെ പള്ളക്ക് പതിക്കുകയും ചെയ്തു. പാലം കടക്കുമ്പോഴും നാരായണ, പാലം കടന്നു കഴിയുമ്പോൾ കൂരായണ, ഇത് പണ്ടാരാണ്ട് തമാശയ്ക്ക് പറഞ്ഞതാണെന്നാണ് നമ്മളെപ്പോലെ പാലാരിവട്ടം പാലവും കരുതിയിരുന്നത്. എന്നാൽ ഉദ്ഘാടനത്തിൻ്റെ മധുവിധ കാലം കഴിഞ്ഞതോടെ പിന്നെ ഒരു നേതാക്കളെയും ആ വഴിക്ക് കാണാതായി. അങ്ങനെ ഇരിക്കുകയാണ് പാലാരിവട്ടം പാലത്തിന് വിശേഷമുണ്ടെന്നുള്ളൊരു വർത്തമാനം കേട്ടത്. ചുമ്മാ കിട്ടുന്നതല്ലേ, അതിൻ്റെ ക്രെഡിറ്റ് കൂടി തങ്ങളുടെ അക്കൗണ്ടിലിരിക്കട്ടെ എന്ന് കരുതിയാണ് പലരും അവിടേക്ക് പാഞ്ഞു ചെന്നത്. ചെന്നപ്പോഴല്ലേ പാലമല്ലിത് പാരയാണെന്ന് മനസ്സിലായത്. പാലത്തിന് പതിവില്ലാത്തൊരു കുലുക്കവും ഞെരുക്കവും. സംഗതി അപികിതമാണെന്ന് കണ്ടതോടെ പാഞ്ഞു ചെന്ന പലരും ജീവനും കൊണ്ട് പാലം കടന്നു. മാത്രവുമല്ല ഈ പാലവുമായി തങ്ങൾക്ക് നൂൽ ബന്ധമില്ലെന്ന് പ്രഖ്യാപിച്ചു കളയുകയും ചെയ്തു. പാലാരിവട്ടം വഴി പോകുമ്പോൾ പാലത്തിലേക്ക് ഒരു നോട്ടം പോലും വീഴാതിരിക്കാൻ ബലം പിടിച്ചാണത്രേ ഇപ്പോൾ നേതാക്കളുടെ യാത്ര. നോക്കിപ്പോയാൽ ഇതിൻ്റെ ഉത്തരവാദി താനാകുമോ എന്ന പേടിയിലാണ് പലരും. കഴിഞ്ഞ ദിവസം ഒരു മന്ത്രി പാലം കാണാൻ പരിവാരങ്ങളെയുമായി വന്നിരുന്നു. അവളുടെ നിൽപ്പും ഭാവവും അത്ര പന്തിയല്ലെന്നാണ് പുള്ളിക്കാരൻ്റെ പക്ഷം. ആരോഗ്യം കണക്കിലെടുക്കുമ്പോൾ അവൾക്ക് ദയാവധമാണ് വേണ്ടതത്രേ. എന്നാൽ ജന്മം കൊടുത്ത മഹാന്മാരോടുള്ള മാനുഷിക പരിഗണന കണക്കിലെടുത്ത് ഒരു മേജർ ശസ്ത്രക്രിയയിലൂടെ ഇഞ്ചിഞ്ചായി ജീവൻ വെപ്പിക്കാനുള്ള ശ്രമമാണെന്നാണ് ഒടുവിൽ കേട്ടത്. എന്തായാലും പ്രായപൂർത്തിയാകാത്ത ഒരു പാലത്തെ വഴിയാധാരമാക്കിയിട്ട് ഇവിടെ പോക്സോയുമില്ല, പോലീസുമില്ല. ഒരു മെട്രോ സിറ്റിയിൽ കെട്ടിപ്പൊക്കിയ പെരുമ കേട്ട ഒരു മേൽപ്പാലത്തിൻ്റെ സ്ഥിതി ഇതാണെങ്കിൽ ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്ന മറ്റു പാലങ്ങളുടെ അവസ്ഥ എന്താകും എന്നതിലാണ് ഇപ്പോൾ നാട്ടുകാർക്ക് ആശങ്ക. പാലാരിവട്ടത്തെ പഞ്ചവടി പാലത്തിന് ആവശ്യത്തിന് സിമെന്റും കമ്പിയും ഉപയോഗിച്ചിട്ടില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത്. വട്ടവും പരിവട്ടവുമാണെന്നും ചെലവ് ചുരുക്കണമെന്നും സർക്കാർ പറഞ്ഞപ്പോൾ അത് പാലാരിവട്ടം മുതൽ ആയിക്കോട്ടെ എന്ന് ഉദ്യോഗസ്ഥർ കരുതി കാണും. തെറ്റു പറയാൻ പറ്റില്ല. പാലം കുലുങ്ങുമ്പോൾ ആരുടെ പോക്കറ്റിലാണ് കിലുക്കം എന്നറിയാനുള്ള നാട്ടുകാരുടെ അവകാശത്തെയെങ്കിലും ദയവായി മാനിക്കണം പ്ലീസ്. ഔട്ട് ഓഫ് റേഞ്ചിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുന്നു. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.